സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ഹൃദയത്തോടെ, നിറഞ്ഞ ചൈതന്യത്തോടെ വേദമന്ത്ര ശ്രവണ അർത്ഥ ക്ലാസ്സിലേക്ക് സുസ്വാഗതം. നമ്മൾ ചരിത്രകാരന്മാരെ കുറിച്ച് ഒരു അല്പം അറിയേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് സൂര്യനെക്കുറിച്ചുള്ള ഈ സൂക്തത്തിലെ അവസാനത്തെ റിക്കും കൂടി എടുത്ത് നമുക്ക് പിന്നെ അംഗീരസപുത്രൻ എഴുതിയ മന്ത്രത്തിലേക്ക് കടക്കാം. അപ്പം ഇന്ന് ഒരു റിക്കിനെ കുറിച്ചേ എടുക്കുള്ളൂ. പക്ഷെ വേദത്തെക്കുറിച്ച് നിങ്ങളെപ്പോലെയുള്ളവർ, നമ്മളെപ്പോലെയുള്ളവർ കുറച്ച് കൂടുതൽ അറിയണം. ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഏതാണ്ട് ഒരു 2-3 ആഴ്ച മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതറിയേണ്ടത് ഓരോ ഭാരതീയൻ്റെയും കർത്തവ്യമാണ്. ഭാരതീയ പൈതൃകത്തിൽ അഭിമാനിക്കുന്ന വ്യക്തി മാത്രമല്ല, ഭാരതീയ പൈതൃകത്തിൽ ചോദ്യം ചെയ്യുന്നവർ, എതിർക്കുന്നവർ, അവരെല്ലാം അറിയേണ്ട ഒരു വലിയ വസ്തുത ഇതിനകത്തുണ്ട്. ഭാരതത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും മിക്കവാറും എഴുതിയിരിക്കുന്നത് 3+1 4 സംഖ്യാരചനാ സമ്പ്രദായത്തിലാണ്. ഇതൊരു അഗാധമായ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വളഞ്ഞു കെട്ടി വരുന്നതാണെന്ന് ധരിക്കല്ലേ. 1-ാമത്തേത് സംസ്കൃത സംഖ്യ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 എന്ന നമ്പർ സംസ്കൃത നമ്പർ. 2-ാമത്തെ പ്രധാനപ്പെട്ടത് ഭാസ്കരീയ നമ്പർ സിസ്റ്റം, അത് നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. ഭൂമി, ഭൂമിയുടെ പര്യായം, ധര, ധരിത്രി, ക്ഷോണി, പൃഥ്വി, വിഷ്ണു, പത്നി, ഇതിനൊക്കെ 1 എന്ന നമ്പർ. രൂപം എന്ന് പറഞ്ഞാൽ 1 എന്ന നമ്പർ. അതേപോലെ തന്നെ യമം എന്ന് പറഞ്ഞാൽ 2 ആണ്, യമനിയമങ്ങൾ 2. നേത്രം, അക്ഷി, ശ്രോത്രം, ഹസ്തം, പാദം, ഇതൊക്കെ 2 എണ്ണമായതുകൊണ്ട് ഈ വാക്കുകളും ഇതിൻ്റെ പര്യായങ്ങളൊക്കെ 2 എന്നർത്ഥം. ഗുണം, ത്രിഗുണം, 3. മൂർത്തി, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. സന്ധ്യ, പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ, 3. അപ്പം 3 എന്നുള്ളതിന് മൂർത്തി എന്നുപയോഗിക്കാം, ഗുണം എന്നുപയോഗിക്കാം, അതുപോലെ അഗ്നി ഉപയോഗിക്കാം. അഗ്നി എന്ന് പറഞ്ഞാൽ ആഹവനിയാഗ്നി, ദക്ഷിണാഗ്നി, ഗാർഹപത്യാഗ്നി, 3 അഗ്നിയാണ്. അപ്പം അഗ്നിക്ക് 3 എന്ന നമ്പറാണ്, അഗ്നിയുടെ പര്യായത്തിനുമെല്ലാം. ഞാൻ അതിലേക്ക് നിർഗിച്ചു പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ 4 എന്ന് പറഞ്ഞാൽ വേദം, ആരണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനനം, വനം എന്ന് പറഞ്ഞാൽ 4, സമുദ്രം അതിൻ്റെ പര്യായങ്ങളൊക്കെ 4, ശരം, അസ്ത്രം, ഇഷു എന്ന് പറഞ്ഞാൽ 5, ഭൂതം, പഞ്ചഭൂതം 5, ഇന്ദ്രിയം, പഞ്ചേന്ദ്രിയം 5, അങ്ങനെ 6, ഷഡ് രസം, രസം എന്ന് പറഞ്ഞാൽ 6, ഷഡ് ഋതുക്കൾ, ഋതു എന്ന് പറഞ്ഞാൽ 6, സ്വരം, സപ്തസ്വരം 7, സ്വരം എന്ന് പറഞ്ഞാൽ 7, സപ്ത ഋഷി, ഋഷി മുനി, യോഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 7, അഷ്ടവസുക്കൾ, സർപ്പം, അതുപോലെ തന്നെ വസു എന്നൊക്കെ പറഞ്ഞാൽ 8, ഗ്രഹം എന്ന് പറഞ്ഞാൽ 9, നന്ദ, നന്ദവംശത്തിലെ 9 പ്രധാന രാജാക്കന്മാരാണ് ഉണ്ടായിരുന്നത്, രാജാക്കന്മാരുണ്ട്. അപ്പം നന്ദ എന്ന് പറഞ്ഞാൽ 9, മനുഷ്യൻ്റെ ശരീരത്തിലുള്ള സുഷിരങ്ങൾ 9 ആണ്. അപ്പം വിവരം, സുഷിരം, ദ്വാരം എന്ന് പറഞ്ഞാൽ 9. 10 പ്രത്യേകിച്ച് നമ്പറില്ല. 1 രുദ്രന്മാർ, രുദ്രൻ, അതുപോലെ പാർവതി, വല്ലഭൻ, ശിവൻ, മൃത്യുഞ്ജയൻ എന്ന് പറഞ്ഞാൽ 11 എന്നാണ് നമ്പർ. 2 സൂര്യന്മാർ, സൂര്യൻ, അർക്കൻ, പ്രഭാകരൻ, അതുപോലെ തന്നെ ദിനകരൻ, മിത്രൻ, വരുണ, അങ്ങനെയുള്ള എല്ലാ വാക്കുകൾക്കും 12 എന്നാണ് നമ്പർ. വിശ്വേദേവ എന്നൊരൊറ്റ വാക്കിന് 13 എന്നാണ് നമ്പർ. മനു, മന്വന്തരം 14 ആണ്. അപ്പം മനു, മന്വന്തരം 14 ആണ്. ഇനി നോക്കാം നമ്മൾ പല്ല്. പല്ല് എന്ന് പറഞ്ഞാൽ 32 ആണ്. അക്ഷരം എന്ന് വെച്ചാൽ 52 അക്ഷരം, 51 ആണ് അക്ഷരം എന്ന് പറഞ്ഞാൽ. നക്ഷത്രം, നക്ഷത്രം ഭാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 27 എന്നുള്ള നമ്പർ. റയറായിട്ടേ അത് ഉപയോഗിക്കാറുള്ളൂ. ഇങ്ങനെ 2-ാമത്തെ 1 സംസ്കൃത നമ്പർ, 2
ഈ ഭാസ്കരീയ നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ഭൂതസംഖ്യ എന്നതിന് പേര് പറയും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കടപയാതി നമ്പർ സിസ്റ്റമാണ്, പരൽ പേര് എന്ന് പറയാറുണ്ട് നമ്പൂതിരിമാര്. ഈ മൂന്ന് നമ്പറിലാണ് സകല വിധത്തിലുള്ള നമ്പർ സിസ്റ്റങ്ങളും എഴുതിയിരിക്കുന്നത്. ഭാരതത്തിൽ നമ്മുടെ എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും, ജ്യോതിഷ ജ്യോതിശാസ്ത്ര അസ്ട്രോണമിക്കൽ ഗ്രന്ഥങ്ങളിലും മാത്തമാറ്റിക്കൽ ഗ്രന്ഥങ്ങളിലും കുറേ ആയുർവേദ ഗ്രന്ഥങ്ങളിലും എല്ലാം ഈ നമ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നമ്പർ അറിയാത്തവർക്ക് ഇപ്പോൾ വിശ്വേ ദേവാംശം എന്ന് പറഞ്ഞാൽ 13% എന്നാണ് അർത്ഥം. പക്ഷേ ആയുർവേദ കോളേജിൽ പോയപ്പോൾ അവരാരും കേട്ടിട്ടില്ല വിശ്വേ ദേവാംശം എന്ന് പറഞ്ഞാൽ ദേവന്മാരെ പ്രാർത്ഥിച്ചിട്ട് കഷായം ഉണ്ടാക്കുക എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അല്ല, 13-ൽ 1 ഭാഗം എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ 13%. അതായത് ആകെ എത്രയുണ്ടോ അതിൽ 13% ഈ സാധനം ഇടണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു വിശ്വേ ദേവാംശം എന്ന് കേട്ടിട്ടില്ല. ഈ നമ്പർ പ്രകാരമാണ് നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, സയൻറ്റിഫിക് ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. അത് കാരണം സയൻറ്റിഫിക് ഗ്രന്ഥങ്ങൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ആര്യഭട്ടീയം എന്നാ എഴുതിയത്, ഭാസ്കരീയം എന്നാ എഴുതിയത് AD 629, ലഘുഭാസ്കരീയം AD 629, വരാഹമിഹിരാചാര്യൻ്റെ ബൃഹത് സംഹിത AD 505, ഹോരശാസ്ത്രം AD 505, ബ്രഹ്മസ്ഫുട സിദ്ധാന്തം AD 505. അപ്പോൾ ആര്യഭട സിദ്ധാന്തം, ആര്യഭടൻ രണ്ടാമൻ, AD 950, ഭാസ്കരാചാര്യർ എഴുതിയ സിദ്ധാന്ത ശിരോമണി AD 145, ഇതിലെല്ലാം നമ്പർ അതിനകത്തുണ്ട്. വടേശ്വര സിദ്ധാന്തം AD 748, നമ്മൾ ഇതൊക്കെ സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നത്, അതിനെ നമ്മൾ AD BCയിലേക്ക് മാറ്റിയാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഓർമ്മിക്കുക, ഭാരതത്തിലെ എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളും സയൻറ്റിഫിക് ഗ്രന്ഥങ്ങൾ, ഈവൻ നാരായണീയത്തിൽ പോലും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ആയുരാരോഗ്യ സൗഖ്യം എന്ന് എഴുതിയിരിക്കുന്ന കടപയാതി നമ്പർ സിസ്റ്റമാണ്. 1493 സെപ്റ്റംബർ 11 എന്നാണ് അതിനർത്ഥം. സെപ്റ്റംബർ 11 12 വരും. അപ്പോൾ ആ എന്ന് പറഞ്ഞാൽ 0, യാ എന്ന് പറഞ്ഞാൽ 1, രാ എന്ന് പറഞ്ഞാൽ 2, ആയുരാ രോ വീണ്ടും 2, ഗ്യായിലെ യാ എന്ന് പറഞ്ഞാൽ 1, സൗഖ്യത്തിലെ സ എന്ന് പറഞ്ഞാൽ 7, ഖ്യത്തിലെ 1. അപ്പോൾ 1, 7, ഇങ്ങനെ ഈ നമ്പർ എഴുതി കഴിഞ്ഞാൽ കലിയുഗം ആരംഭിച്ചിരിക്കുന്ന ഡേറ്റിൽ നിന്ന് ഈ ദിവസത്തെ വർഷം കൊണ്ട് ഹരിച്ച് ചേർത്താൽ AD എത്രയാണെന്ന് കിട്ടും. വളരെ എളുപ്പത്തിൽ കിട്ടും. ഞാൻ പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു, എളുപ്പത്തിൽ കിട്ടും. ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ടെക്നോളജിക്കൽ ഗ്രന്ഥങ്ങൾ, ഭരദ്വാജൻ്റെ പുസ്തകത്തിലെല്ലാം ഏത് ശകവർഷമാണ് അല്ലെങ്കിൽ കൊല്ലവർഷമാണ് കലിവർഷമാണ് അത് എഴുതിയിരിക്കുന്നത്. കൽപ്പ ദിനം അതുപോലും എഴുതിയിട്ടുണ്ട്. ഭാസ്കരാചാര്യരുടെ, വടേശ്വരാചാര്യരുടെയും ഭാസ്കരാചാര്യരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിരിക്കുന്നത് കൽപ്പത്തിലാണ്. എത്രയോ ട്രില്യൺ ദിവസം, എത്രയോ ബില്യൺ ദിവസങ്ങൾ കൽപ്പം ആരംഭിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊരറിവ്, ശാസ്ത്ര ഗ്രന്ഥങ്ങൾ സയൻറ്റിഫിക് ഗ്രന്ഥങ്ങളിൽ കറക്റ്റായിട്ട് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. നമ്മുടെ വേദങ്ങളിലും അതുപോലെ ഉപനിഷത്തുക്കളിലും പുരാണങ്ങളിലും അത് എഴുതിയിരിക്കുന്ന വർഷം എഴുതിയിട്ടില്ല. മാത്രമല്ല, അതിബൃഹത്തായി ഈ ഗ്രന്ഥങ്ങൾക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും ഇത് എഴുതിയിട്ടുണ്ടോ എന്നോട്ട് അന്വേഷിക്കാനോട്ട് പറ്റുകയില്ല. അതുകൊണ്ട് ഇംഗ്ലീഷുകാരാണ് ഇതിനൊക്കത്തിനും നമ്പർ കാലഘട്ടം കൊടുത്തത്. നമ്മൾ അറിയണം, ഒരു തലയ്ക്കകത്ത് ഇത് വെക്കണം. ഇംഗ്ലീഷുകാർ വേദത്തിൻ്റെ കാലഘട്ടം 1500 BC, 1000 BC, 800 BC എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉപനിഷത്തുക്കളുടെ പലതിൻ്റെയും, രാമായണത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1000 BC ആണെന്ന് പറഞ്ഞു, മഹാഭാരതത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 500 BC ആണ്. വെറുതെ ഇങ്ങനെ അവർ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞറിയാമോ? ഒന്ന്, ഏത് കാലഘട്ടത്തിലാണ് ഇത് എഴുതിയത് എന്ന് കലിയുഗത്തിൻ്റെ ഡേറ്റും അവൈലബിൾ അല്ല, കൽപ്പത്തിൻ്റെ ഡേറ്റും അവൈലബിൾ അല്ല, ശകവർഷത്തിൻ്റെ ഡേറ്റും അവൈലബിൾ അല്ല. അപ്പോൾ പിന്നെ ഇംഗ്ലീഷുകാരുടെ സിസ്റ്റം അങ്ങോട്ട് ഉപയോഗിച്ചു. ഇംഗ്ലീഷുകാരുടെ സിസ്റ്റം എന്താ? കൃത്യമായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു 4-3 ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 99 തലമുറ അപ്പുറത്തേക്കാണ് ആദവും അവയും. എല്ലാ ഇംഗ്ലീഷ് ചരിത്രകാരന്മാരുടെയും ഭാരതം ഭരിച്ചിരുന്ന ഇംഗ്ലീഷ് എന്താ പറയുക, വൈസ്രോയിമാരുടെയും, നമ്മുടെ എല്ലാവരും ഈ ഇംഗ്ലണ്ടിലെ പള്ളിയിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് അവരിങ്ങോട്ട് വരുന്നത്, ഭാരതത്തിലേക്ക് വരുന്നത്. പള്ളിയിൽ സത്യപ്രതിജ്ഞയുണ്ട്. എല്ലാവരും ഹാർഡ് കോർ ക്രിസ്ത്യാനികളാണ്. സർ ഐസക് ന്യൂട്ടണും അത് തന്നെയാണ്, ഗലീലിയോയും അത് തന്നെയാണ്, കോപ്പർണിക്കസും അത് തന്നെയാണ്. എല്ലാവരും പള്ളിയിലച്ചന്മാരാവാൻ പോയിരുന്നവരാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പണ്ട് സെമിനാരി ആയിരുന്നു, ഞാനവിടെ ഉണ്ടായിരുന്നു, ഞാനവിടെ പോയിരുന്നു, കേംബ്രിഡ്ജിൽ പോയിരുന്നു. കോപ്പർണിക്കസിൻ്റെ മുറി കണ്ടു, സർ ഐസക് ന്യൂട്ടൻ്റെ മുറി കണ്ടു, ഗലീലിയോയുടെ മുറി കണ്ടു, അലക്സാണ്ടർ ഫ്ലെമിങ്ങിൻ്റെ മുറി കണ്ടു, റോബർട്ട് ഹോയൽ, റോബർട്ട് ഹോയൽ അല്ല
റോബർട്ട് വേറെ വേറെ ഒരു ഒരു പേരുണ്ട്, P1V1/T1 ഈസ് ഈക്വൽ ടു P2V2/T2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ച ഒരാളുണ്ട്. അയാൾ വർക്ക് ചെയ്തിരുന്ന ലാബറട്ടറി കണ്ടു. ഇതെല്ലാം നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും, നേരിട്ട് കാണാൻ സാധിക്കും. അത് ശരിക്കും പറഞ്ഞാൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നില്ല, അത് സെമിനാരി ആയിരുന്നു. ഹെൻറി 15-ാമൻ്റെ കീഴിലെ പള്ളിയിലച്ഛന്മാർക്ക് പോപ്പിൻ്റെ അധികാരമില്ലാതെ. അപ്പോൾ ഇവരെല്ലാം ബൈബിൾ വിശ്വാസികളാണ്. സർ ഐസക് ന്യൂട്ടൺ ഉൾപ്പെടെ എല്ലാവരും ബൈബിൾ വിശ്വാസികളാണ്. ബൈബിളിനെ അവരെതിര് പറയില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി ഉരുണ്ടതാണ് അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അവരുടെ കണക്കനുസരിച്ചിട്ട് യേശുക്രിസ്തുവിൻ്റെ 99 തലമുറ അപ്പുറത്താണ് ആദവും അവയും ജനിച്ചത്. ഒരു തലമുറ, ഞാൻ എപ്പോഴും പറയാറുണ്ട് 20 വർഷം, 21 വർഷം, 22 വർഷം, 25 വർഷം പരമാവധി, കാരണം പെൺകുട്ടിയുടെ വിവാഹപ്രായം അടുത്ത തലമുറയുണ്ടാകുന്ന പ്രായം. അപ്പോൾ 99 തലമുറ അപ്പുറത്തേക്കാണ് യേശുക്രിസ്തുവിൻ്റെ, യേശുക്രിസ്തു ഉൾപ്പെടെ 100 തലമുറ എന്ന് വെച്ചാൽ 25 വർഷം പുറകോട്ടെടുത്താൽ എത്രയായി? 2500 വർഷം. അപ്പോൾ യേശുക്രിസ്തു ജനിച്ചത് 2000 വർഷം, അതിൻ്റെ പുറകിലേക്ക് ഒരു 2500 കൂടി ചേർത്താൽ എത്രയായി? BC 2500. അല്ല, ഇനി ഒരു തലമുറ 30 വർഷമാണെന്ന് വിചാരിക്കാം, എങ്കിലും BC 3000 അല്ലേ ആയുള്ളൂ. BC 2500 ആദവും അവയും ജനിച്ചത്. ഇംഗ്ലീഷുകാര്, സായിപ്പന്മാര്, 100% ക്രിസ്ത്യാനികള് അവരാണയിട്ട് അവർക്കറിയാം ആദത്തിനും അവയ്ക്കും മുമ്പ് ലോകത്തിൽ മനുഷ്യരുണ്ടായിരുന്നില്ല. ആദമാണ് ആദ്യത്തെ ആണ്, ഹവ്വയാണ് ആദ്യത്തെ പെണ്ണ്. അപ്പൊ ആദത്തിനും അവയ്ക്കും കായീൻ എന്ന മകനുണ്ടായി, പിന്നെ എഫ്രയീം എന്ന മകനുണ്ടായി, പിന്നെ യാക്കൂബും ബാക്കിയൊക്കെ ഉണ്ടായി. അതിനു മുമ്പ് ഇപ്പൊ ലോകത്തിൽ മനുഷ്യരില്ല. അപ്പൊ പിന്നെ വേദം എഴുതിയത് BC 4000, BC 5000 പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? ഇംഗ്ലീഷുകാർ വിശ്വസിക്കുമോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മനുഷ്യനുണ്ടായത് തന്നെ BC 2500 അല്ലെങ്കിൽ BC 3000. പക്ഷെ നമ്മളുടെ വേദങ്ങള്, വേദത്തിൻ്റെ അക്ഷരങ്ങള്, വേദത്തിൻ്റെ വാക്കുകള്, വേദത്തിൻ്റെ ഗ്രാമറുകള്, ഇതെല്ലാം കൂടി ചേർത്താൽ അവസാനത്തെ വേദമന്ത്രം എഴുതിയത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു BC 4275. വേദമന്ത്രം, 10-ാം മണ്ഡലത്തിലെ വേദമന്ത്രങ്ങൾ, ബൃഹസ്പതി, പ്രഥമം, ജായമാനം, ദിഷ്യം, നക്ഷത്രം, അഭിസംഭവ, BC 4275 ±75 അസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ആദവും അവയും ജനിക്കുന്നതിന് 1500 വർഷം മുമ്പല്ലേ അവസാനത്തെ അത് എഴുതിയത്? അപ്പൊ ആദ്യ ഭാഗം എഴുതിയതോ? പിന്നെയും 1000, 2000, 3000 വർഷങ്ങൾക്ക് പുറകോട്ട്. അപ്പൊ വേദത്തിന്റെ വാക്കുകൾ ഉണ്ടായതോ? പിന്നെയും 1000 വർഷങ്ങൾക്ക്. അപ്പൊ പിന്നെ ഈ യാഗകർമ്മങ്ങളൊക്കെ ഇതിൽ നടത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ നേരത്തെ തന്നെ നടത്തിയിരുന്നല്ലോ. അപ്പൊ എത്രയാ പോവാ? BC 7000, BC 8000, BC 9000. ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് ജവഹർലാൽ നെഹ്റു തറപ്പിച്ചു പറഞ്ഞു ഇംഗ്ലീഷുകാർ പറയുന്നതാണ് അവസാനത്തെ വാക്ക്, അതിനപ്പുറം വേറൊന്നുമില്ല. അപ്പൊ ഇംഗ്ലീഷുകാർ മുഴുവനും ക്രിസ്ത്യൻ ഭക്തന്മാരാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ബൈബിളിനെ വ്യതിചലിച്ചുകൊണ്ട് അവർ പറയില്ല. ഉൽപ്പത്തി എന്ന് പറയുന്ന ബൈബിളില് ദൈവം 7-ാം ദിവസം 6-ാം ദിവസം ആദത്തിനെ ഉണ്ടാക്കി, നട്ടെല്ലോ വാരിയല്ലോ എന്തോ എടുത്തിട്ട് ദൈവം DYFIO മറ്റോ ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ നട്ടെല്ലും വാരിയല്ലോ ഒക്കെ എടുത്ത പാർട്ടി. അങ്ങനെ എടുത്തിട്ട് അവയെ ഉണ്ടാക്കി, പിന്നെ അവർ തുണി കൊടുത്തു. സാത്താന്റെ മക്കള്, സാത്താൻ ഉപദേശിച്ചിട്ടാണ് അവർ തുണി കൊടുത്തതും പിന്നെ അവർ ലൈംഗിക വേഴ്ചയിൽ പെട്ടതും മക്കളുണ്ടായതുമെല്ലാം. അത് കാരണം സോമശേഖരൻ എന്ന് പറയുന്ന RSS നേതാവ് വളരെ കൃത്യമായിട്ട് പറയും, അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ പട്ടാളക്കാർ ചാവുന്നുണ്ട്, അഫ്ഗാനികളും ചാവുന്നുണ്ട്, രണ്ടും ചാവട്ടെ, കാരണം രണ്ട് സാത്താന്റെ മക്കളാണ്, തമ്മിലടിച്ച് രണ്ട് പണ്ടാരം അടങ്ങണമെന്ന് സോമശേഖരൻ എപ്പോഴും പറയും. സാത്താന്റെ മക്കളുടെ ജന്മം അങ്ങനെ തന്നെയാണ്. ആ അമേരിക്കൻ പട്ടാളക്കാർ ക്രിസ്ത്യാനികളും അവിടെ താലിബാനിലുള്ളത് മുസ്ലിങ്ങളും, അത് ചാവാൻ വേണ്ടി തന്നെ ജനിച്ച നിങ്ങളാണ്, സാത്താന്റെ മക്കൾ ചാവട്ടെ എന്ന് പറയാം. ഇപ്പൊ രണ്ടിന്റെ കണക്ക് പ്രകാരവും സെമിറ്റിക് മതങ്ങളുടെ കണക്ക് പ്രകാരം ഇതാണ്. അതുകൊണ്ട് നമ്മൾ ചരിത്രകാരന്മാര് കുട്ടികളെ, ഹിന്ദു കുട്ടികളെ നമ്മളെയും പഠിപ്പിക്കുന്നു, വേദം എഴുതിയത് BC 500 1000 തോന്നിയ മാതിരി അങ്ങ് അടിച്ചു വിടുകയാണ്. ഒരു തെളിവും ഇല്ലാതെയാണ് അടിച്ചു വിടുന്നത്. യഥാർത്ഥത്തില് BC 6000, BC 7000, BC 8000 എന്നൊന്നും ഈ ഇംഗ്ലീഷ് ചരിത്രകാരന്മാർക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. പക്ഷേ യാഥാർത്ഥ്യം അതാണ്. ശരിക്ക് കാമ്പയില് നമ്മുടെ ഗുജറാത്തിൻ്റെയും ബോംബെക്കും ഇടയ്ക്കുള്ള കാമ്പയിൽ സബ്മർജ് ചെയ്ത് പോയ ആ ഒരു സിറ്റിയെ കുറിച്ച് തന്നെ പറയുന്നത് BC 6500 അത് ഉണ്ടായിരുന്നത്. BC 6500 ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ലോഥൽ എന്ന് പറയുന്ന അഹമ്മദാബാദിൽ നിന്ന് 200 മൈൽ അകലെയുള്ള ലോഥൽ എക്സ്പോർട്ടിംഗ്
ഹാർബറാണ് ആർട്ടിഫിഷ്യൽ, അത് ബി സി 3500-ൽ ഫ്ലറിഷ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ആദത്തിനേക്കാൾ മുമ്പുണ്ടായിരുന്നതാണ്. ഈവൻ ശ്രീകൃഷ്ണനേക്കാളും മുമ്പായിരുന്നു ലോതൽ എന്ന് പറയുന്ന ഗുജറാത്തിലുള്ള പോർട്ട്, ആർട്ടിഫിഷ്യൽ 100,000 ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പോർട്ട് ഉണ്ടായത്. അപ്പോൾ ഈ കാലഘട്ടം ശാസ്ത്രഗ്രന്ഥങ്ങൾ കൃത്യമായിട്ട് കാലഘട്ടം നൽകിയിട്ടുണ്ട് നമ്പറിൽ. പക്ഷേ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുക്കൾക്ക് കാലഘട്ടം നൽകാത്തത് കൊണ്ട് അത് ഒരു കാരണവശാലും നമ്മുടെ ഇംഗ്ലീഷുകാരുടെ ചരിത്രബോധ എന്ന് പറയുന്ന ആദത്തിൻ്റെയും ഒവ്വയുടെയും അടിസ്ഥാനത്തിലുള്ളത് ഈ വേദത്തിൻ്റെയൊക്കെ കാലഘട്ടത്തെ തന്നെ നമ്മുടെ തെറ്റായിട്ട് നമ്മളെ പഠിപ്പിച്ചതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇതൊരു വലിയ വസ്തുതയാണ്. ഇതാണ് നമ്മൾ ഈ ആദത്തിൻ്റെയും അവയുടെയും കെട്ടുകഥ. ആ കെട്ടുകഥയെ ലോകത്തിനെ മുഴുവനും കാലഘട്ടം നിർണയിക്കാനായിട്ട് ഉപയോഗിച്ചു എന്നുള്ള വക്രമായിട്ടുള്ളത്. ഇപ്പം അതെല്ലാം മാറി, നമ്മുടെ പോപ്പ് തന്നെ അതൊക്കെ മാറ്റി പരിണാമ സിദ്ധാന്തം അംഗീകരിച്ചു. പക്ഷെ കേരളത്തിൽ ഒരു ക്രിസ്ത്യാനിയും അത് അംഗീകരിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പോപ്പ് അംഗീകരിച്ചിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് കൂടി അറിയുക. ഇനി നമുക്ക് വേദത്തിലെ